കടന്നു സ്വപ്നം വിടർന്നു സ്വർഗീയ മഹിമകൾ വിടുന്നു സ്വർഗം തുറന്നു സ്വപ്നം വിടർന്നു സ്വർഗീയ മഹിമകൾ വിടുന്നു സ്വർഗീയനാഥൻ പൂജാതനായി സ്വർഗീയ ദൂതൻ താരാട്ടുപാടി സ്വരരാഗ സംഗീത ധ്വനിയായി ലയമായി മണ്ണിൽ സ്വർഗം തുറന്നു സ്വപ്നം വിടർന്നു സ്വർഗീയ മഹിമകൾ വിടുന്നു. ഈ 25 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അവസരം ഒരുക്കി തന്ന അച്ഛനോടും ജോർജ് വർഗീസ് അങ്കിളിനോടുമുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം തീത്തോസിൻ്റെ ലേഖനം 2:11-12 വാക്യങ്ങൾ. സകല മനുഷ്യർക്കും രക്ഷകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. ഈ ഭാഗത്ത് നാം കാണുന്നത് പിതാവായ ദൈവത്തിൻ്റെ കൃപയിലൂടെ നമുക്ക് ലഭിച്ച മഹത്വകരമായ രക്ഷയെക്കുറിച്ചാണ്. ഈ രക്ഷയുടെ ഭാഗമാകുവാൻ നമുക്ക് ചില തിരുത്തലുകൾ ആവശ്യമായിരിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ ക്രിസ്തു നമ്മളിൽ ഉരുവാകുവാൻ നാം നമ്മളെ തന്നെ ഒന്ന് ഒരുക്കേണ്ടതുണ്ട്. പിതാവ് സൽഗുണപൂർണനാകുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണനാകുവിനെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ട 3 മാർഗങ്ങളാണ് ജീവിതവിശുദ്ധി, പ്രാർത്ഥന, വിശുദ്ധ കുർബാന എന്നിവ. ജീവിതവിശുദ്ധിക്ക് ചില ത്യാഗങ്ങളും അനുസരണവും ആവശ്യമായിരിക്കുന്നു. ദൈവത്തെ അനുസരിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ്റെ രക്ഷകരമായ ദൈവകൃപ ലഭിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് അനുരൂപമായി തങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. അപ്രകാരം ജീവിതവിശുദ്ധിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വകരമായ രക്ഷ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ രക്ഷയ്ക്കായി ഭൂവിൽ അവതരിച്ച മഹത്വകരമായ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആ കൃപയിൽ വളരുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിപ്പാൻ, തങ്ങളെ തന്നെ നിയന്ത്രിപ്പാൻ, അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.